നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയെ മെഗാഫോൺ ഉപയോഗിച്ച് അസഭ്യം പറഞ്ഞതിന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ശ്രീജിത്തിനെതിരെ പോലീസ് കേസെടുത്തു. സഹോദരൻ കസ്റ്റഡിയിൽ മരിച്ചതിൽ പ്രതിഷേധിച്ച് വർഷങ്ങളായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന വ്യക്തിയാണ് ശ്രീജിത്ത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന കെട്ടിടത്തിലേക്ക് നോക്കിയായിരുന്നു ശ്രീജിത്തിന്റെ അസഭ്യ വർഷം. കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയായിരുന്നു ശ്രീജിത്ത് ഉപയോഗിച്ചിരുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്നവരെയും മാധ്യമ പ്രവർത്തകരെയും സാധാരണ ശ്രീജിത്ത് അസഭ്യം പറയാറുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. തിരുവനന്തപുരം കൺട്രോൾമെന്റ് പോലീസാണ് കേസെടുത്തത്. ശ്രീജിത്ത് മൈക്രോഫോണിൽ സ്ഥിരമായി സർക്കാരിനെയും പോലീസിനെയും ഉദ്യോഗസ്ഥരെയും ഒക്കെ അധിക്ഷേപിക്കുന്നത് നിത്യ സംഭവമാണ്. എന്നാൽ മുഖ്യമന്ത്രിയെ അസഭ്യം പറയുന്നത് കേട്ടുനിന്നവർ മൊബൈലിൽ പകർത്തിയിരുന്നു. ഇത് തെളിവായതോടുകൂടിയാണ് കേസ് എടുത്തത്. ജാതീയമായ അധിക്ഷേപവും ശ്രീജിത്ത് നടത്തിയതായി പോലീസ് ആരോപിക്കുന്നുണ്ട്. സഹോദരൻ ശ്രീജീവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം സമരം തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. നെയ്യാറ്റിങ്ങര സ്വദേശിയായ ശ്രീജിത്ത് പിന്തുണ അറിയിച്ചെന്നല്ലാതെ നടപടി ഉണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രി അറിയിച്ചതത്രേ. പോലീസ് കസ്റ്റഡിയിലിരിക്കെ ക്രൂര മർദ്ദനത്തിന് ഇരയായി കൊല്ലപ്പെട്ട നെയ്യാറ്റിങ്കര സ്വദേശി ശ്രീജീവിന്റെ മരണം CBI അന്വേഷിച്ചില്ല എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. കേസ് അന്വേഷിക്കണമെന്ന കേരള സർക്കാരിന്റെ ആവശ്യം തള്ളി CBI കത്ത് നൽകുകയും ചെയ്തു. December 12 കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം സംസ്ഥാന സർക്കാരിന് ഇക്കാര്യം വ്യക്തമാക്കി കത്ത് നൽകിയത്. ശ്രീജീവിനെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് അന്നത്തെ പാറശാല CI ഗോപകുമാറും SI ഫിലിപ്പോസും ചേർന്ന് മർദ്ദിച്ചുവെന്നും ഇതിന് സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രതാപചന്ദ്രൻ, വിജയദാസ് എന്നിവർ കൂട്ടുനിന്നുവെന്നും കേസ് അന്വേഷിച്ച സംസ്ഥാന പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി കണ്ടെത്തിയിരുന്നു. മഹസർ തയ്യാറാക്കിയ SI D ബിജുകുമാർ വ്യാജരേഖ ചമച്ചതായി തെളിഞ്ഞിട്ടുണ്ടെന്നും പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് ശ്രീജിത്തിന്റെ അപേക്ഷ കണക്കിലെടുത്താണ് കേസ് CBI ഏറ്റെടുക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. എന്തായാലും ശ്രീജിത്ത് വലിയ രീതിയിലുള്ള അസഭ്യ വർഷം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ശ്രീജിത്തിനെ ഈ ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചത് ഇവിടുത്തെ സംസ്ഥാന സർക്കാരാണെന്നാണ് എല്ലാവരും കുറ്റപ്പെടുന്നത്. ഒരു പക്ഷേ വാസ്തവം അത് തന്നെയാണ്. കൃത്യമായ ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ ശ്രീജിത്തും നമ്മുടെ നാട്ടിലെ ഒരു പൗരൻ തന്നെയാണ്. ചോദിക്കാനും ചോദ്യം ഉന്നയിക്കാനും ഉയർത്തുവാനും പ്രതിഷേധിക്കാനും ഒക്കെ അവകാശമുള്ള ഒരു പൗരൻ തന്നെയാണ്. ശ്രീജിത്തിന് വേണ്ട ഒരു നടപടി, അതിനുള്ള ഒരു സപ്പോർട്ടൊക്കെ തന്നെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു ജീവിതം ഇങ്ങനെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നശിച്ചു പോകേണ്ടി വരില്ലായിരുന്നു എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്.